നിയോലിത്തിക് ഏജ്, നവീന ശിലായുഗം. ഹൗ ഇസ് ദ ടൈം നിയോലിത്തിക് ഡിറൈവ്ഡ്? വേർഡ് നിയോസ് ആൻഡ് ലിത്തോസ്. നിയോസ് മീൻസ് ന്യൂ, ലിത്തോസ് എന്നാൽ സ്റ്റോൺ. അപ്പോൾ അങ്ങനെയാണ് ന്യൂ സ്റ്റോൺ ഏജ് അഥവാ നവീന ശിലായുഗം എന്ന വാക്ക് രൂപപ്പെട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹു റോട്ട് മാൻ മേക്സ് ഹിംസെൽഫ്? മാൻ മേക്സ് ഹിംസെൽഫ് എന്ന കൃതി രചിച്ചതാണ് ഗോർഡൻ ചൈൽഡ് ആണ് ആ കൃതി രചിച്ചത്. ആ കൃതിയിൽ അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട പുരോഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഫസ്റ്റ് റവല്യൂഷൻ, റവല്യൂഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ആണ്. ഫസ്റ്റ് റവല്യൂഷൻ എന്നത് മാൻ കൺട്രോൾ ഓവർ ഹിസ് ഓൺ ഫുഡ് സപ്ലൈ, എന്ന് വെച്ചാൽ മനുഷ്യൻ ഭക്ഷണം സ്വയം ഉണ്ടാക്കാൻ ആരംഭിച്ചു, എന്ന് വെച്ചാൽ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ചേഞ്ച് അഥവാ റവല്യൂഷൻ എന്നത് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ അഥവാ കൃഷിയുടെ ആരംഭമായിരുന്നു. അടുത്ത് ടേമിംഗ് ആൻഡ് ഫാമിലി അറ്റാച്ചിങ് സർട്ടൻ സ്പീഷീസ് ഓഫ് അനിമൽസ്, വ്യത്യസ്തതരം മൃഗങ്ങളെ മെരുക്കിയെടുത്ത് ഇണക്കി വളർത്താൻ ആരംഭിച്ചു, എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. ഇപ്പോൾ വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ഡ്യൂറിംഗ് ദ നിയോലിത്തിക് ഏജ്? പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നിയോസ് എന്നും ലിത്തോസ് എന്ന വാക്കിൽ നിന്നാണ് നിയോലിത്തിക് ഏജ് അഥവാ ന്യൂ സ്റ്റോൺ ഏജ് എന്ന വാക്ക് രൂപപ്പെട്ടത്. അപ്പോൾ ഇവിടെ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന കൃതി രചിച്ചത് ഗോർഡൻ ചൈൽഡ് ആണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാൻ മേക്സ് ഹിംസെൽഫ് അഥവാ മനുഷ്യ സ്വയം നിർമ്മിക്കുന്നു എന്ന കൃതിയിൽ പരാമർശിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്, പുരോഗതികളാണ് നവീന ശിലായുഗത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പുരോഗതികളാണ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. അതിവിടെ നൽകിയിട്ടുണ്ട്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നവീന ശിലായുഗ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്, സിറിയ, ലെബനോൺ തുടങ്ങിയ പ്രദേശങ്ങൾ. അപ്പോൾ ആ പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ്, ഫലഭൂഷ്ടമായ ചന്ദ്രക്കല എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് നോൺ ആസ് ഫെർട്ടൈൽ ക്രസന്റ്? എ ക്രസന്റ് ഷേപ്ഡ് റീജിയൻ വെസ്റ്റ് ഏഷ്യ, പശ്ചിമേഷ്യയിലെ ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള ഭൂപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ ക്രസന്റ് അഥവാ ഫലഭൂഷ്ടമായ ചന്ദ്രക്കല എന്നത്. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ നോക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, ഈ ചന്ദ്രക്കലയുടെ ആകൃതി ഇരിക്കുന്ന ഭൂപ്രദേശം ഇവിടെയാണ് നവീന ശിലായുഗത്തിൽ ആദ്യമായിട്ട് മനുഷ്യ സ്ഥിരവാസം ഉറപ്പിച്ച കുറേയധികം ഭൂപ്രദേശങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഫലഭൂഷ്ടമായ ചന്ദ്രക്കല അഥവാ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് വിളിക്കുന്നത്. എ ക്രസന്റ് ഷേപ്ഡ് റീജിയൻ വെസ്റ്റ് ഏഷ്യ. ഇനി ഏതൊക്കെയാണ്, ക്യാൻ യു ഐഡന്റിഫൈ ദ കൺട്രീസ് ഇൻ ദിസ് റീജിയൻ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇറാഖ്, ഇസ്രയേൽ, ജോർദാൻ, സിറിയ, ലെബനോൺ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇറാഖ്, ഇസ്രയേൽ, ജോർദാൻ, സിറിയ, ലെബനോൺ, കുവൈറ്റ് കൂടാതെ സൗത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് തുർക്കി, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇറാൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മളീ പറഞ്ഞ ഫലഭൂഷ്ടമായ ചന്ദ്രക്കല അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്ഡ് റീജിയൻ വെസ്റ്റ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ഹ്യൂമൻ ടു ബിഗിൻ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് ഹ്യൂമൻ ബിഗൻ ടു അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്? മനുഷ്യ കൃഷി ആരംഭിക്കാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനും ആരംഭിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് അഥവാ ജനസംഖ്യാ വർധനവ്. അടുത്തത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്, എന്നുവെച്ചാൽ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുണ്ടായ വർധനവ്, മനുഷ്യ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശങ്ങളുടെ വർധനവ്. അടുത്ത കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, സങ്കീർണമായ സാമൂഹിക സംഘടനം. ഇന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് പാലിയോളിത്തിക് കാലഘട്ടത്തിൽ ബാൻഡുകൾ പോലെയുള്ള സാമൂഹിക സംഘങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ സാമൂഹിക ഘടനകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, പോപ്പുലേഷൻ ഗ്രോത്ത്, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, ഇൻക്രീസ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, മനുഷ്യാധിവാസ കേന്ദ്രങ്ങളിലുണ്ടായ വർധനവ്. അടുത്ത കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, സങ്കീർണമായ സാമൂഹിക സംഘടനം. അടുത്ത ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണത്തിനുണ്ടായ ലഭ്യതക്കുറവ്. ഇപ്പം മൃഗങ്ങളൊക്കെ ആണെങ്കിൽ മൃഗങ്ങളൊക്കെ നമ്മൾ കൊന്നു തിന്നാൻ ആരംഭിക്കുക പഴയ കാലഘട്ടത്തിൽ, പാലിയോളിത്തിക് ഏജിലൊക്കെ പ്രധാനപ്പെട്ട ഓക്യുപ്പേഷൻ ഹണ്ടിങ് ആണ്. ആ കാലഘട്ടത്തിൽ മൃഗങ്ങളെയൊക്കെയാണ് ഇവർ കൊന്നു തിന്നുകൊണ്ടിരുന്നത്. മൃഗങ്ങളും മറ്റ് ജന്തുജാലങ്ങളും ഒന്നും പെട്ടെന്ന് വളർന്നു വരികയില്ല, അതേസമയം സസ്യങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ തന്നെ അത് വളർന്നു വരും. അപ്പോൾ ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, അത് ചേഞ്ച് ഇൻ ടെക്നോളജി. അടുത്ത മറ്റൊരു കാര്യമാണ് ടെക്നോളജിയിലുണ്ടായ മാറ്റം. ഇപ്പോൾ പാലിയോളിത്തിക് ഏജിൽ എത്രത്തുള്ള ആയുധങ്ങളാണ് പ്രയോജനപ്പെടുത്തിയത് നമ്മൾ മനസ്സിലാക്കിയതാണ് പാലിയോളിത്തിക് ഏജിൽ റഫ് അല്ലെങ്കിൽ ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗപ്പെടുത്തിയത്. മെസോളിത്തിക്കലായപ്പോഴേക്കും അത് വ്യത്യാസപ്പെട്ടു, അത് സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് ആയി മാറി. നിയോളിത്തിക്കൽ ഏജ് ആയപ്പോഴേക്കും അത് പോളിഷ്ഡ് ആയിട്ട് മാറി. പിന്നെ ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹുക്സ്, മീൻ പിടിക്കുന്നതിന് വേണ്ടി ചൂണ്ടയും ചാട്ടുളിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം എന്തിലേക്ക് വഴിതെളിച്ചു? അഗ്രികൾച്ചറിലേക്കും മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിലേക്ക് നയിച്ചു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ? പോപ്പുലേഷൻ ഗ്രോത്ത്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, ചേഞ്ച് ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ മനുഷ്യ കൃഷി ആരംഭിക്കാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനും. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന നിയോളിത്തിക് ടൂൾസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്തൊക്കെയാണെന്നുള്ളതാണ്. നിയോളിത്തിക് ടൂൾസിൻ്റെ ഫീച്ചേഴ്സ്, പോളിഷ്ഡ് ടൂൾസ് ആണിവ. എങ്ങനെയുള്ളതാണ്? പോളിഷ്ഡ് അഥവാ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണിവ. ഷാർപ്പ് ആൻഡ് തിൻ ടൂൾസ് ആണ്. അതുപോലെ തന്നെ വളരെ കൂർത്തതും വളരെ വളരെ തിന്നുമായിട്ടുള്ള മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള ശിലായുധങ്ങളാണിവ. യൂസ് ഓഫ് വീൽസ്, ചക്രങ്ങളുടെ ഉപയോഗം ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് നിയോളിത്തിക് ടൂൾസിൻ്റെ? പോളിഷ്ഡ് ടൂൾസ് ആണ്, ഷാർപ്പ് ആൻഡ് തിൻ ടൂൾസ് വളരെ കൂർത്തതും നേർത്തതുമായിട്ടുള്ള ടൂൾസ് ആണ്. യൂസ് ഓഫ് വീൽസ്, ചക്രങ്ങളുടെ ഉപയോഗം അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൗ ഡിഡ് നിയോളിത്തിക് സ്റ്റോൺ ടൂൾസ് ഹെൽപ്പ് അഗ്രികൾച്ചർ? എങ്ങനെയാണ് ഈ നവീന ശിലായുധ ഉപകരണങ്ങൾ കൃഷിയെ സഹായിച്ചത്? ദീസ് ടൂൾസ് ഹെൽപ്ഡ് ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ് ദ ലാൻഡ്. ഈ പറഞ്ഞ ഉപകരണങ്ങളെല്ലാം മനുഷ്യനെ കൃഷി ആരംഭിക്കാൻ സഹായിക്കുകയുണ്ടായി. ദീസ് ടൂൾസ് ഹെൽപ്ഡ് ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ് ലാൻഡ്. ദ ഹെൽപ്ഡ് ദം ടില്ലിംഗ് ദ സോയിൽ ആൻഡ് കട്ടിംഗ് ഡൗൺ ദ ട്രീസ്. അപ്പോൾ മണ്ണ് ഉഴുതു മറിക്കുന്നതിനും കൂടാതെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നതിനും ഇത്തരത്തിലുള്ള മൂർച്ചയേറിയതും മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള ശിലായുധങ്ങൾ സഹായിച്ചു. ദീസ് ടൂൾസ് ഹെൽപ്ഡ് ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ്. എന്തിനാണ് ദ ഹെൽപ്ഡ് ദം ടില്ലിംഗ് ദ സോയിൽ ആൻഡ് കട്ടിംഗ് ഡൗൺ ട്രീസ്? മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി നിലമൊക്കെ ഒഴുതി മറിക്കുന്നതിനും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപകാരപ്പെട്ടു. അപ്പോൾ ദീസ് ടൂൾസ് ഹെൽപ്ഡ് ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ് ലാൻഡ്, ദ ഹെൽപ്ഡ് ദം ടില്ലിംഗ് ദ സോയിൽ ആൻഡ് കട്ടിംഗ് ഡൗൺ ട്രീസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗത്തിൽ, വാട്ട് ആർ ദ റിസൾട്ട്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ഡ്യൂറിംഗ് നിയോളിത്തിക് ഏജ്? നവീന ശിലായുഗത്തിൽ കൃഷി ആരംഭിച്ചതിൻ്റെയും മൃഗങ്ങളെ ഇണക്കി വളർത്തിയതിൻ്റെയും അനന്തരഫലങ്ങൾ, അതിൻ്റെ റിസൾട്ട് എന്തെല്ലാമാണ്? അല്ല എന്നുണ്ടെങ്കിൽ, വൈ ഡിഡ് ഗോർഡൻ ചൈൽഡ് ടേം നിയോളിത്തിക് ഏജ് ആസ് നിയോളിത്തിക് റവല്യൂഷൻ? എന്തുകൊണ്ടാണ് നിയോളിത്തിക് ഏജിനെ നിയോളിത്തിക് റവല്യൂഷൻ എന്ന് ഗോർഡൻ ചൈൽഡ് വിശേഷിപ്പിച്ചത്? അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ഓർമ്മയുണ്ടാവുന്നതായിരിക്കുന്നു, മാൻ മേക്സ് ഹിംസെൽഫ്. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് എന്താണ്? ഗോർഡൻ ചൈൽഡ് പറഞ്ഞിരിക്കുന്നത് നിയോളിത്തിക് ഏജിനെ നിയോളിത്തിക് റവല്യൂഷൻ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം? അല്ലാന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ഡൊമസ്റ്റിക്കേഷൻ്റെയും റിസൾട്ട് എന്താണ്? നവീന ശിലായുഗത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്തിയതിന് കൃഷി ആരംഭിച്ചതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോണത്. ഒന്നാമത്തത്, അഗ്രികൾച്ചർ, മനുഷ്യൻ എന്താരംഭിച്ചു? കൃഷി ആരംഭിച്ചു. അതിനെ തുടർന്നിട്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് എന്ന് വെച്ചാൽ കൃഷി സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ ആരംഭിച്ചു. അഗ്രികൾച്ചർ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. കൃഷി ആരംഭിക്കുന്നതെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യണം? പെർമനന്റ് സെറ്റിൽമെന്റ് ചെയ്യണം, സ്ഥിരവാസം ആരംഭിക്കുന്നതിന് കാരണമായിരിക്കും. അപ്പോൾ അഗ്രികൾച്ചർ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചറൽ വില്ലേജസ്. എന്തിലേക്ക് വഴിതെളിച്ചു? കാർഷിക ഗ്രാമങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചു. കൃഷി, മൃഗപരിപാലനം, സ്ഥിരവാസത്തിൻ്റെ ആരംഭം, ഇതെല്ലാം ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ വില്ലേജസ് അഥവാ കാർഷിക ഗ്രാമങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചു. ഒന്നാമത്തെ റവല്യൂഷനാണ്, ഒന്നാമത്തെ മാറ്റമാണ് ഗോർഡൻ ചൈൽഡ് എന്തുകൊണ്ടാണ് നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണമാണ് പറയുന്നത്. ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ വില്ലേജസ് കാർഷിക ഗ്രാമങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചു. അപ്പോൾ എങ്ങനെയാണ്? അഗ്രികൾച്ചർ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ വില്ലേജസ്. അടുത്ത, ബ്രിക്സ് മേഡ് ഓഫ് ക്ലേ ലെഡ് ടു ദ കൺസ്ട്രക്ടിങ് ഗ്രാനറീസ് ഫോർ സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ്. ബ്രിക്സ് മേഡ് ഓഫ് ക്ലേ, കളിമണ്ണ് കൊണ്ട് ചുടുകട്ടകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. ബ്രിക്സ് മേഡ് ഓഫ് ക്ലേ ലെഡ് ടു ദ കൺസ്ട്രക്ടിങ് ഗ്രാനറീസ്, അതെന്തിലേക്ക് വഴിതെളിച്ചു? ധാന്യപ്പുരകളുടെ നിർമ്മാണത്തിലേക്ക്. ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ്, ധാന്യങ്ങളുടെ സംഭരണത്തിലേക്ക് വഴിതെളിച്ചു. അപ്പോൾ ബ്രിക്സ് മേഡ് ഓഫ് ക്ലേ, അതായത് കളിമണ്ണ് കൊണ്ട് മൺകട്ടകൾ ഉണ്ടാക്കുകയും അത് എന്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു? ഗ്രാനറി അഥവാ ധാന്യപ്പുരകളുടെ നിർമ്മാണത്തിലേക്കും. അതെന്തിലേക്ക് വഴിതെളിച്ചു? സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ്, ധാന്യങ്ങളുടെ സംഭരണത്തിലേക്കും വഴിതെളിച്ചു. കൂടാതെ സർപ്ലസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, മിച്ചോൽപാദനം, കാർഷിക മേഖലയിലുണ്ടായ അധികോൽപാദനം എന്തിലേക്ക് വഴിതെളിച്ചു? ലെഡ് ടു ദ എമർജൻസ് ഓഫ് ഡിഫറൻറ്റ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിൽ ഗ്രൂപ്പുകൾ, തൊഴിൽ സംഘങ്ങൾ രൂപം കൊള്ളുന്നതിലേക്ക് നയിച്ചു. അവ ഏതൊക്കെയാണെന്നുള്ള ഇവിടെ നൽകിയിട്ടുണ്ട്. വീവിംഗ് ആൻഡ് പോട്ടറി മേക്കിംഗ് ആൻഡ് വീവിംഗ്, കളിമൺ പാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ട ആൾക്കാരും നെയ്ത്തുവിദ്യയിൽ ഏർപ്പെട്ട ആൾക്കാരും ഒക്കെ പുതുതായിട്ട് രൂപം കൊണ്ടു. അപ്പോൾ എങ്ങനെയാണ്? സർപ്ലസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, എമർജൻസ് ഓഫ് ഡിഫറൻറ്റ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് സച്ച് ആസ് വീവേഴ്സ് ആൻഡ് പോട്ടറി മേക്കേഴ്സ്. ഇറ്റ് വാസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സച്ച് ഗ്രേറ്റ് ചേഞ്ചസ് ദാറ്റ് ഗോർഡൻ ചൈൽഡ് കാൾഡ് ദ നിയോളിത്തിക് ഏജ് ആസ് നിയോളിത്തിക് റവല്യൂഷൻ. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നിയോളിത്തിക് ഏജിനെ ഗോർഡൻ ചൈൽഡ് നിയോളിത്തിക് റവല്യൂഷൻ അഥവാ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടായ? ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ വില്ലേജ്, കാർഷിക ഗ്രാമങ്ങളുടെ വളർച്ചയെ കാരണമായി തീർന്നു. കൂടാതെ ധാന്യങ്ങളുടെ സംഭരണത്തിലേക്ക് വഴിതെളിച്ചു. കൂടാതെ സർപ്ലസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചു. ഇത് കാരണം കൊണ്ടാണ് നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്.
അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചറൽ വില്ലേജസ്, കാർഷിക ഗ്രാമങ്ങളിലേക്ക് വഴിതെളിച്ചു. പിന്നെ ബ്രിക്സ് മേഡ് ഓഫ് ക്ലേ, എന്തിലേക്ക് വഴിതെളിച്ചു ബ്രിക്സ് മേഡ് ഓഫ് ക്ലേ, നമ്മൾ മനസ്സിലാക്കിയതാണ്. ലെഡ് ടു ദ കൺസ്ട്രക്ടിംഗ് ഗ്രാനറീസ് ഫോർ, എന്തിനാണ് സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് എന്ന് വെച്ചാൽ ധാന്യങ്ങളുടെ സംഭരണത്തിലേക്ക് വഴിതെളിച്ചു. ഇനി സർപ്ലസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, കാർഷിക മേഖലയുടെ അധിക ഉൽപ്പാദനം എന്തിലേക്ക് വഴിതെളിച്ചു, ഡിഫറൻറ്റ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ് സച്ചസ് ഏതൊക്കെയാണ് പോട്ടറി മേക്കിംഗ് ആൻഡ് വീവിംഗ്. ഇനി ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, ഈ ഒരു അല്ലെങ്കിൽ ഇറ്റ് വാസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സച്ച് ഗ്രേറ്റ് ചേഞ്ചസ്, ഈ ഒരു സാഹചര്യത്തിലാണ് ഗോർഡൻ ചേട്ടൻ എന്ന് വിശേഷിപ്പിച്ചത് നിയോളിത്തിക് ഏജിനെ നിയോളിത്തിക് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ്. ജെറിക്കോ അതെവിടെയാണ്? ഇസ്രയേലിലാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പാലസ്തീൻ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ജെറിക്കോ എവിടെയാണ്? പാലസ്തീൻ, ഇസ്രയേലാണ്. അടുത്ത് ജെർമോ, ജെർമോ എവിടെയാണ്? നോർത്തേൺ ഇറാഖ്. അലിക്കോഷ്, ഇറാൻ. മെഹർഗർ, പാകിസ്ഥാനിലാണ്. ബലൂചിസ്ഥാൻ, അപ്പോൾ ബലൂചിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. ജെറിക്കോ, പാലസ്തീൻ, ഇസ്രായേൽ, ജെർമോ, നോർത്തേൺ ഇറാഖ്, അലിക്കോഷ്, ഇറാൻ, മെഹർഗർ, ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെർമോ ഇൻ ദ കുർദിഷ് ഹിൽസ് ഓഫ് ഇറാഖ്. അപ്പോൾ ഇറാഖിലെ കുർദിഷ് മലനിരകളിലെ ജെർമോ, അപ്പോൾ ഈ ജെർമോ എന്ന ഭൂപ്രദേശത്തു നിന്നും നവീന ശിലായുഗ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രമാണത് ജെർമോ. അപ്പോൾ ഹൂ ഡിസ്കവേർഡ് ജെർമോ, അല്ലെങ്കിൽ ജെർമോ കണ്ടെത്തിയത് ആരാണെന്ന് നോക്കിയിരിക്കണം. റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ആണ് ഇത് കണ്ടെത്തിയത്. റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ഡിസ്കവേർഡ് ജെർമോ ഇൻ ദ കുർദിഷ് ഹിൽസ്. അതെവിടെയാണ്? മോഡേൺ ഇറാഖിലാണ്, ഇന്നത്തെ ആധുനിക ഇറാഖിലാണ് ഈ കുർദിഷ് ഹിൽസ് ഉള്ളത്. കണ്ടെത്തിയ ആരാണ്? റോബർട്ട് ജെ ബ്രൈഡ്വുഡ്. അപ്പോൾ ദ പീപ്പിൾ ഓഫ് ജെർമോ കൾട്ടിവേറ്റഡ് ബാർലി ആൻഡ് വീറ്റ്. എന്തൊക്കെ അവർ കൃഷി ചെയ്യുന്നു ജെർമോയിലെ? ജെർമോയിലെ ജനങ്ങൾ അത് എന്തൊക്കെ കൃഷി? ബാർലി, വീറ്റ് തുടങ്ങിയവ കൃഷി ചെയ്യുന്നു. കൂടാതെ ദ ഡൊമസ്റ്റിക്കേറ്റഡ് ഗോട്ട് ആൻഡ് സം അതർ അനിമൽസ്. കൂടാതെ അവർ ആടിനെയും മറ്റ് ചില മൃഗങ്ങളെയും അവർ ഇണക്കി വളർത്തിയിരുന്നു. ഡൊലിങ്സ് വെയർ മെയിൽ, എങ്ങനെയാണ് സ്മാൾ ഹട്സ്, ഇവിടുത്തെ വാസസ്ഥലങ്ങൾ ചെറിയ കുടിലുകളായിരുന്നു. ഡൊലിങ്സ് വെയർ സ്മാൾ ഹട്സ്. ദേ മേഡ് ഫിഗേഴ്സ് ഓഫ് അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് വിത്ത് ക്ലേ. എന്തുകൊണ്ടാണ്? കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങളും മൃഗരൂപങ്ങളും അവരുണ്ടാക്കിയിരുന്നു. മോസ്റ്റ് പ്രോമിനൻറ്റ് വാസ് ദ ഓഫ് എ പ്രഗ്നൻറ്റ് വുമൺ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന്, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ഫിഗർ ആയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ആണ് ഇത് കണ്ടെത്തിയത്. അതെവിടെയാണ്? ജെർമോ കുർദിഷ് ഹിൽസിലാണ്. അവിടെ പീപ്പിൾ ഓഫ് ജെർമോ കൾട്ടിവേറ്റഡ് ബാർലി ആൻഡ് വീറ്റ്. എന്താണ് സൂചിപ്പിച്ചത്? ദേ ഡൊമസ്റ്റിക്കേറ്റഡ് എന്തിനെയൊക്കെയാണ്? എന്നൊക്കെ വളർത്തിയ ഗോട്ട് ആൻഡ് സം അതർ അനിമൽസ്. ഡൊലിങ്സ് വെയർ, അല്ലെങ്കിൽ ഹൗസസ് വിയർ, എങ്ങനെയാണ്? സ്മാൾ ഹട്സ് ആയിരുന്നു. വീടുകൾ എങ്ങനെയുള്ളതായിരുന്നു? വളരെ ചെറിയ കുടിലുകളായിരുന്നു. ദേ മേഡ് ഫിഗേഴ്സ് ഓഫ് എന്തിൻ്റെയൊക്കെയാണ്? അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് വിത്ത്, എന്തുകൊണ്ടാണ് ക്ലേ, കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ മൃഗരൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മോസ്റ്റ് പ്രോമിനൻ്റ് അമംഗ് ദം വാസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എ പ്രഗ്നൻ്റ് വുമൺ, ആരുടെയാണ്? ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ചിത്രമായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം, നവീന ശിലായുഗത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത കാര്യം എന്ന് പറയുന്നത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം, നവീന ശിലായുഗം എന്ന വാക്ക് രൂപപ്പെട്ടത് വേഡ് ന്യൂസ് ആൻഡ് ലിത്തോസ്, അതിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഒരു ബുക്കിൻ്റെ പേര് നമ്മൾ മറന്നുപോലെ, മാൻ മേക്സ് ഹിംസെൽഫ് എന്ന കൃതി രചിച്ചത് ഗോർഡൻ ചൈൽഡ് ആണ്. പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു ഈ ഗോർഡൻ ചൈൽഡ് തന്നെ ബുക്കിൽ പറയുന്നതാണ്. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, പിന്നെ ക്രസന്റ് ഷേപ്ഡ് റീജിയൻ എന്നാണ് ഫെർട്ടൈൽ ക്രസന്റ് എന്ന ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല എന്ന് പറയുന്നത്. നവീന ശിലായുഗ മനുഷ്യ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശത്തെയാണ്. എ ക്രസന്റ് ഷേപ്ഡ് റീജിയൻ, വെസ്റ്റ് ഏഷ്യ, പശ്ചിമേഷ്യയിലെ ക്രസന്റ് ഷേപ്ഡ് റീജിയനാണ്. ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ, സിറിയ, ലബനോൺ, കുവൈറ്റ് തുടങ്ങിയ പ്രദേശങ്ങളാണ് ഈ പറഞ്ഞ ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല എന്നറിയപ്പെടുന്നത്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹ്യൂമൻ ബിഗിൻ ടു അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്? പോപ്പുലേഷൻ ഗ്രോത്ത്, ഇൻക്രീസ് ഇൻ ഹ്യൂമൻ സെറ്റിൽമെന്റ്, മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ വർധനവ്, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, സങ്കീർണമായ സാമൂഹിക സംഘടന, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ചേഞ്ച് ഇൻ ടെക്നോളജി, ഇവയൊക്കെയാണ് സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം. ഇവയൊക്കെയാണ് മനുഷ്യ കൃഷി ആരംഭിക്കുന്നതിനും മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിലേക്ക് നയിച്ചത്. പിന്നെ നിയോളിത്തിക് ടൂൾസിൻ്റെ സവിശേഷത, പോളിഷ് ടൂൾസ് ആണ്, ഷാർപ്പ് ആൻഡ് തിൻ ടൂൾസ് ആണ്, കൂടാതെ ചക്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. നിയോളിത്തിക് ടൂൾസ് എങ്ങനെയാണ് അഗ്രികൾച്ചറിനെ സഹായിച്ചത്? അതെ, ടില്ലിംഗ് ദ സോയിൽ ആൻഡ് കട്ടിംഗ് ഡൗൺ ദ ട്രീസ് അല്ലേ, എന്ന് വെച്ചാൽ മണ്ണുഴുത് മറിക്കുന്നതിനും മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നതിനും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ സഹായിക്കുകയുണ്ടായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് വൈറ്റ് ഗോർഡൻ ചൈൽഡ് ടേംഡ് ആസ് ദ നിയോളിത്തിക് ഏജ്, നിയോളിത്തിക് റവല്യൂഷൻ, നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് ഗോർഡൻ ചൈൽഡ് വിശേഷിപ്പിച്ചതിൻ്റെ കാരണം എന്താണ്?
എന്നാണ് കാരണം അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ആനുവൽ അതിന്റെ പെർമനന്റ് സെറ്റിൽമെന്റ് ലെറ്റർ ടു ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ വില്ലേജസ് കാർഷിക ഗ്രാമങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചു. ബ്രിക്സ് മേഡ് ഓഫ് ക്ലേ കളിമണ്ണ് കൊണ്ട് മൺകട്ടകൾ ഉണ്ടാക്കിയത് എന്തിലേക്ക് വഴിതെളിച്ചു? കൺസ്ട്രക്ടിംഗ് ഗ്രാനറീസ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോറേജ് ഓഫ് ഗ്രേസ് ധാന്യങ്ങളുടെ സംഭരണത്തിലേക്ക് വഴിതെളിച്ചു. സർപ്ലസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അഥവാ മിച്ചോൽപാദനം. എമർജൻസ് ഓഫ് ഡിഫറൻറ്റ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിൽ കൂട്ടങ്ങൾ, പുതിയ തൊഴിൽ കൂട്ടങ്ങൾ, വീവിങ്ങും പോട്ടറി മേക്കിംഗും തുടങ്ങിയ കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്നതിലേക്ക് നയിച്ചു. ഇറ്റ് വാസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സച്ച് ഗ്രേറ്റ് ചേഞ്ചസ് ഇത്തരത്തിലെ വലിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഗോർഡൻ ചൈൽഡ് ന്യൂയോർത്തിക് ഏജൻറ് എന്ത് വിശേഷിപ്പിച്ചത്? നവീന ശിലായിക വിപ്ലവം അഥവാ ന്യൂയോർത്തിക് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ജർമ്മ എവിടെയാണ്, ജാർമോ എവിടെയാണ്, അതുപോലെ ജെറിക്കോ എവിടെയാണ്, അലിക്കോഷ് എവിടെയാണ്, മെഹർഗർ എവിടെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അതിനുശേഷം ന്യൂയോർത്തിക് സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ജെറിക്കോ, ജർമോ ആൻഡ് അലിക്കോഷ് എഹർഗ. ജെറിക്കോ എവിടെയാണ്? പാലസ്തീൻ ഇസ്രയേലിലാണ്. അതുപോലെ ജർമോ, അതായത് പാലസ്തീനിലെ ഒരു ഭൂപ്രദേശമാണ്. പാലസ്തീനെ മുറിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പുതിയ രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? ജെറിക്കോ. ഇനി അടുത്ത് ജർമോ എവിടെയാണ്? നോർത്ത് ഇൻ ഇറാഖിലാണ്. അലിക്കോഷ് എവിടെയാണ്? ഇറാൻ. മെഹർഗറിലാണ്. മെഹർഗർ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ബലൂചിസ്ഥാൻ, ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റെ സൈറ്റാണ്. ഈ പറഞ്ഞ മെഹർഗർ എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനിലാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കിയ കാര്യം, ജർമോയിൻ്റെ കുർദിഷ് ഹിൽസ്, ഇറാഖിലെ കുർദിഷ് മലനിരകളിലെ ജർമോ റോബർട്ട് ജെ ബ്രൈഡ്വാർഡാണ് കണ്ടെത്തിയത്. ഇത് അവിടെ കൃഷിയായിരുന്നു. വെയിറ്റ്, ബാർലി തുടങ്ങിയവ കൃഷിയായിരുന്നു. അവർ ഡൊമസ്റ്റിക്കേറ്റഡ് ഗോട്ട് ആൻഡ് അതർ അനിമൽസ്, മറ്റ് മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. ഡൊല്ലിങ്സ് വേർ എങ്ങനെയാണ്? സ്മാൾ ഹട്സ് ആയിരുന്നു. ഫിഗാസ് വേർ അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് വേർ ക്ലേ. എന്താണ്? മൃഗങ്ങളുടെയും അനിമൽസിൻ്റെയും മൃഗങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യരുടെയൊക്കെ ഫിഗാസ് ഉണ്ടാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആണ് പ്രഗ്നൻറ്റ് വുമൺ.